മറ്റൊന്നും നുണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷ കണ്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ നബി കണ്ടൊരു ശിക്ഷ എന്താ അറിയോ? ഫൈദൻ റജുലുൻ ജാലിസ്, അപ്പോഴതാ ഒരാൾ അങ്ങനെ ഇരിക്കുന്നു ഖബറിന്റെ ഒരു ഭാഗത്ത്, നരകത്തിന്റെ ഒരു ഭാഗത്ത്. ഖബറിലാണ് സംഭവം. വറജുലുൻ ഖായിമും ബിയദിഹി കല്ലു, വേറെ ഒരാൾ നിൽക്കുന്നു, അയാളുടെ കയ്യിൽ ഒരു കൊളുത്തുണ്ട്, എന്നിട്ട് മിൻ ഹദീദ്, ഇരുമ്പിന്റെ കൊളുത്താണ്. യുദ്ഖിലുഹു ഫീ സിദ്ഖി, അവന്റെ കടവായിൽ ആ കൊളുത്ത് പ്രവേശിപ്പിച്ചു. അത്താ യബ്ലുവ ഖഫാഹു സുമ യഫ്അലു ബി സിദ്ഖിഹി ലാഹർ, അങ്ങനെ പെരടിയിൽ എത്തുന്നത് വരെ ആ കൊളുത്തുകൊണ്ട് ഇങ്ങനെ ആഴത്തി ഇറക്കുകയാണ്. അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത മിസലധാരിക്ക് അതുപോലെ തന്നെ അടുത്ത കവിളിലും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവസാനം ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു, ഈ കണ്ട കാര്യമുണ്ടല്ലോ റസൂൽ വിശദീകരിച്ചു കൊടുക്കാൻ, അമ്മല്ലദി റഅയ്തുഹു യുഷഖു ശുദുഖു ഫകദാബ്, ഞാൻ ആ കടവായി പിളർക്കപ്പെടുന്നതായി ഞാൻ കണ്ടത് ആരാണെന്നറിയോ? അത് നുണയനാണ്. ഞാൻ വലിയ നുണയൊന്നും പറയണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൊരിക്കൽ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ വന്നു മോനെയും കൂട്ടിയിട്ട്, എന്തോ ഒരാവശ്യത്തിന്. വന്നപ്പം റസൂൽ ചോദിച്ചു, മകനെ മോനെവിടെ, ജാബിർ എവിടെ എന്ന് ചോദിച്ചു. അപ്പം ജാബിർ കളിക്കാൻ, 5 വയസ്സ്, ചെറിയ കുട്ടിയാണ്. അപ്പം ജാബിറിനെ വിളിച്ചു, ജാബിർ എവിടെ വാ, റസൂൽ നിന്നെ കാണുന്നവരോ? അവൻ വന്നില്ല. ഉമ്മ വിളിച്ചപ്പോൾ അവൻ കളിയിൽ തന്നെ. വരാൻ വേണ്ടി ഉമ്മ പറഞ്ഞു, മോനെ എവിടെ വന്നാൽ എനിക്ക് ഈത്തപ്പഴം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് കൈ ഇങ്ങനെ നീട്ടി കാണിച്ചു കൊടുത്തു ചുരുട്ടിയിട്ട്. അപ്പം നബി ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടോ? അവൻ വരാൻ വേണ്ടി, അവനാണ് സാധാരണ എന്തെങ്കിലും നുണ അറിയില്ലേ, പറയാൻ പാടില്ല, അത് മതി നുണ, ഖബറിൽ ശിക്ഷ കിട്ടാൻ നുണയായിട്ട് അത് മതിയെന്ന്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നാട്ടിൽ നുണ പറഞ്ഞ് നുണ പറയൽ മത്സരം വരെ നടത്തി കളയും വേണമെങ്കിൽ, ആ നിലവാരമാണ് നമ്മുടെ നാട്ടിൽ. നുണ പറയാനൊന്നൊരു ഉളുപ്പുമില്ല, നുണ എഴുതാനൊരു ഉളുപ്പുമില്ല, നുണ പ്രചരിപ്പിക്കാനൊരു ഉളുപ്പുമില്ല. ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നാലും സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നാലും നുണ പറഞ്ഞാൽ ഒരു ഘോജയും രക്ഷപ്പെടുന്നു വിചാരിക്കേണ്ട പടച്ചോൻ്റെ അടുത്ത്. ശരിക്കും മനസ്സിലായിക്കോളും, അതാരാണെങ്കിലും ശരി, എല്ലായിടത്തും സൂക്ഷിക്കണം. അവനാൻ്റെ വിചാരണയെ സംരക്ഷിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. ഖബറിലാണെങ്കിലും പരലോകത്താണെങ്കിലും ഒക്കെ നഫ്സി നഫ്സിയാണ്. ശരിക്കും ചിന്തിക്കണം. അങ്ങനെ അവിടെ അതാ നുണ പറയുന്നവർക്ക് കഠിനമായ ശിക്ഷ. ആ ശിക്ഷയെക്കുറിച്ച് പറയുന്ന ഹദീസ് ബുഖാരിയിലാണ് അതുള്ളത്. അതിൻ്റെ അവസാന ഭാഗത്ത് കാണാം, നുണ പറയുന്നതിന് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ട് ഫയസ്നൗ ബിഹി മാ റഅയ്ത, ഖിയാമത്ത് നാൾ വരെ 40 കൊല്ലം രാവിലെയും വൈകുന്നേരവും ഈ പരിപാടി തുടരും. അള്ളാഹു ഇത്രയൊക്കെ ബോധവൽക്കരണം നൽകി, ഹിദായത്ത് നൽകി, തെളിവ് നൽകി, എന്നിട്ടും ഈ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ചിട്ട് സ്വർഗത്ത് പോകണം, ഈ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, നരകത്ത് നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ശരിക്കും ചിന്തിക്കണം. ഇനി